ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മന്ദതീസ് ഗ്യാലറി. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കറി ആയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു കുക്കുംബർ കറി ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ ഒരു കൊറോണ കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ കുക്കുംബർ കറിയാണ്. അതായത് ഇപ്പോൾ ചക്കയും ചക്കക്കുരിയൊക്കെ കഴിച്ച് എല്ലാവരും മടുത്തിണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് കുക്കുംബർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുക്കുംബറാണ് എടുത്തത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്നാലെണ്ണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലെ മുളകൊന്ന് ചെറുതായിട്ട് കീറിയതും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പിന്നെ ഇതിൻ്റെ അരിപ്പിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത്. നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാം. ഇത് പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി, പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, എല്ലാം ഇട്ട് കൊടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാനിപ്പം ചേർക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് നമ്മുടെ കുക്കുംബർ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുക്കുംബറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കുക്കുംബറിലേക്ക് മസാല ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് നമുക്കിതിലേക്കുള്ള അരപ്പ് ശരിയാക്കി എടുക്കണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ ജീരകമാണ്. അപ്പോൾ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്, വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിത് ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയെടുത്ത ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്, അരപ്പിലേക്ക്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലിടണം ഈ ഒരു സമയത്ത്. ഒരു 1/2 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ടോട്ടൽ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗ്രേവിക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് ഗ്രേവി ആക്കി എടുക്കുന്നില്ല.
നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക്. ചെറിയ ജീരകത്തിൻ്റെയും വലിയ ജീരകത്തിൻ്റെയും പിന്നെ ആ ചെറിയ ഉള്ളിയൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. ഈ സമയത്ത് ഞാൻ എരിവൊന്ന് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എരിന്ന് കുറവായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആണോന്നനുസരിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കണം. ഇനി നമുക്കിതിലേക്കുള്ള വറവ് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച ശേഷം അതിൽ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഈ വറ്റൽമുളകാണ്. ഇപ്പോൾ വറ്റൽമുളക് കുറച്ച് 4-5 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിൻ്റെ മുകളിലേക്ക് നമുക്ക് തൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കൊക്കുംബർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിരുന്നു നമുക്ക് കാണാം. താങ്ക് യു.